നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എരിശ്ശേരിയാണ്. സദ്യയിലൊക്കെ നമ്മൾ തൊട്ടുകൂട്ടാൻ ഉപയോഗിക്കുന്ന എരിശ്ശേരി. നമ്മൾ എരിശ്ശേരി സ്വാഭാവികമായിട്ട് ചേന, നേന്ത്രക്കായ, മത്തങ്ങ ഇവയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനിവിടെ മത്തങ്ങയും പയറും വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. മത്തങ്ങ വെച്ചിട്ട് ഞാൻ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം നമുക്ക് എരിശ്ശേരിൻ്റെ വീഡിയോയിലോട്ട് പോകാം. എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ പയറ്, വൻപയർ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിൽ കല്ലൊക്കെ ഉണ്ടാവും, കല്ലും അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് കളയണം. അപ്പോൾ ഇവിടുത്തെ പയറിന് അതൊന്നുമില്ല, നമ്മുടെ കല്ലോ പൊടിയോ ഒന്നുമില്ല. അപ്പോൾ നല്ല പയറാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് തലേദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം രാവിലെ എടുത്ത് കഴുകി നന്നായിട്ട് അതിൻ്റെ ഒരു ചുവപ്പ് കളറൊക്കെ ഉണ്ട്, അതൊക്കെ പോയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 teaspoon നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല മുളക് പൊടി, കശ്മീരി മുളകല്ല, സാധാരണ മുളക് പൊടി. പിന്നെ 1/4 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് ഈ പയറ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, പയറ് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഓരോ പയറിനും ഓരോ വേവാണ്. അപ്പോൾ ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ 2 whistles അടിച്ചിട്ട് മുഴുവനായിട്ട് വിസിൽ പോകുന്നത് വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ വിസിലൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ ഗ്യാസൊക്കെ പോയി, 2 whistles മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് പയർ. ഇനി നമ്മൾ ഇതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഒരു വലിയ സൈസിൽ തന്നെയാണ് മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടും മത്തങ്ങ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എലിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ വലുതായിട്ടാണ് മത്തൻ കട്ട് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ തൊലിയും അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ ഈ പയറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന മത്തങ്ങ നല്ല മഞ്ഞ കളറുള്ള മത്തങ്ങ തന്നെ എടുക്കുക. അപ്പോഴാണ് എലിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതും വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വേവിച്ച പയറിൽ ഓൾറെഡി വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം മത്തങ്ങയിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ വെന്ത് വരുമ്പോൾ ആ മത്തങ്ങയുടെ വെള്ളവും ഈ നമ്മൾ ഒഴിച്ച വെള്ളം കൂടിയാകുമ്പോൾ നല്ല ഒരുപാട് വെള്ളം കൂടിപ്പോകും. അപ്പോൾ ഞാനിവിടെ വേവിച്ചപ്പോൾ പയറിൽ വെള്ളം കുറവായതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി അതൊരു 1 whistle അടിച്ചാൽ മതി. ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് തേങ്ങ ഒതുക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് 1/6 tablespoon തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം, നമ്മളെ കറിജീരകം, നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ നമ്മളെ മത്തനൊക്കെ വെന്തിട്ട് നന്നായി കിട്ടിയിട്ടുണ്ട്. 1 whistle മാത്രമേ അടിച്ചിട്ടുള്ളൂ, എന്നിട്ട് ഗ്യാസ് കളഞ്ഞെടുത്തതാണ്. മുഴുവനായിട്ട് പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ മത്തൻ നന്നായിട്ട് വെന്തുടയും. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങയുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുക. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക. തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായി കറി തിളച്ചു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. എന്നാലും നമ്മൾ ഈ ലാസ്റ്റ് കറിയായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കട്ടി ആയിക്കോളും. അപ്പോൾ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് തിക്കായി കിട്ടിക്കോളും. അത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മളതിൽ തേങ്ങ വറുത്തിടും. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ നാടൻ കറികൾക്ക് വളരെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഇട്ടതിന് ശേഷം ഒരു ബ്രൗൺ നിറാവും. ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് 3-4 വറ്റൻമുളക് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് 1/6 tablespoon തേങ്ങ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ വറുക്കുന്ന സമയത്ത് കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 cup തേങ്ങയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറാവുന്നത് വരെ കരിയാതെ തേങ്ങ വറുത്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ ഗ്യാസ് വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് ചൂടായിട്ട് കരിഞ്ഞു പോകും. നമുക്ക് ഈ ഒരു പാകം വരെ കിട്ടിയാൽ മതി. കണ്ടില്ലേ നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എരിശ്ശേരിയിലേക്ക് നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തേങ്ങ വറുത്തതും നമ്മൾ കറിയും കൂടിയിട്ട് നമ്മുടെ മത്തങ്ങയും പയറൊക്കെ ഉണ്ടല്ലോ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. കാരണം ഇത് തേങ്ങയ്ക്ക് വറുത്തിട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ്. കാരണം നല്ല നമ്മൾ നാടൻ വെളിച്ചെണ്ണയിലാണല്ലോ തേങ്ങ വറുത്തത്. അപ്പോൾ തേങ്ങയുടെ ഓൾറെഡി എണ്ണയുണ്ടാവും, അതും വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് നമ്മുടെ കറിയിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ എരിശ്ശേരി ഇവിടെ മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.